ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റോസ്റ്റിംഗ് വീഡിയോ അല്ല ആ ചിലപ്പോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു റോസ്റ്റിംഗ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോ ആയിട്ടോ എന്റെ ഒരു അഭിപ്രായം പറച്ചിലായിട്ടോ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം അപ്പൊ എന്താ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വീഡിയോസ് ഉണ്ട് ഒന്ന് നമ്മുടെ വിജയ് സൈക്കിളെ വെട്ടി പോകുന്ന വീഡിയോ പുരോഗമിക്കുകയാണ് തമിഴ്നാട്ടിൽ ഇതിനിടയിലാണ് പോളിംഗ് ബുത്തിലേക്ക് നടൻ വിജയ്യുടെ ഒരു മാസം അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജിലെ രണ്ട് സ്റ്റുഡൻസ് ചെയ്തൊരു ഡാൻസ് വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ രണ്ട് വീഡിയോയെ പറ്റിയിട്ട് അപ്പൊ ഈ രണ്ട് വീഡിയോയെ പറ്റിയിട്ടും കുറെ ആൾക്കാർ പോസിറ്റീവായിട്ടും കുറെ ആൾക്കാർ നെഗറ്റീവ് ആയിട്ടും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ പറഞ്ഞാൽ ഞാനൊരു വിജയ് ഫാനോ സൂര്യ ഫാനോ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ലേ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ഒരു ഫാൻസ് ഫൈറ്റ് നടത്തരുത് അപ്പൊ നമുക്ക് ഇനി ആദ്യത്തെ വീഡിയോയെ പറ്റി പറയാം നമ്മുടെ വിജയ് സൈക്കിളോട്ടി പോയി ഓട്ട് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് അപ്പൊ ആ വീഡിയോ വൈറലായ സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചു വിജയ് സൈക്കിളെ വെട്ടി എന്ത് പ്രത്യേകത വിജയ് സൈക്കിൾ വെട്ടി ഉടനെ മാസാവോ അതോ വിജയ് ചെയ്തിട്ടാണോ മാസായ എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനൊക്കെ ഒരു ഒറ്റ മറുപടിയുള്ളു വിജയ് സൈക്കിൾ വെട്ടി പോയതുകൊണ്ടാണ് അതൊരു വാർത്തയായത് അപ്പൊ വരെ ഞാനാണ് സൈക്കിളിൻ ചവിട്ടി ഓട്ടിയാൻ പോയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നാട്ടുകാര് പറഞ്ഞു ഓ ഈ ചെറുക്കിന് ഇത്രയും ചെറുപ്രായത്തിലെ കൊളസ്ട്രോളൊക്കെ പിടിച്ചു വന്നു അതങ്ങനെ വീട്ടിലിരുന്ന് ചുമ്പോൾ വീഡിയോ ചെയ്യുവല്ലേ പിന്നെ എങ്ങനെ കൊളസ്ട്രോൾ പിടിക്കായിരിക്കും എന്നും കൂടെ വേണേ പറഞ്ഞേ പക്ഷേ വിജയ് ഇത്രയും നല്ലൊരു ആക്ടർ അതുപോലെ തന്നെ റോൾസ് റോസും വീണ്ടും ഒക്കെ വിടുന്ന മുറ്റത്ത് കിടന്നിട്ടും സൈക്കിൾ പോയതുകൊണ്ടാണ് അതൊരു വലിയ വാർത്തയാണ് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പണം മാത്രം പോരാ പവറും കൂടെ വേണം അപ്പം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ അതിനാദ്യമേ അംഗീകരിക്കാൻ പഠിക്കണം അല്ലാതെ അതിനോട്ട് പോയി ഉണ്ടാക്കുവല്ല ചെയ്യണം വിജയ് എന്ന് പറയുന്ന ആക്ടർക്ക് ഇപ്പോൾ പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല പ്രശ്നം വരാൻ പോകുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാർക്ക് ടാക്സി കാർ പിടിച്ച് പോകുന്നവർക്ക് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകുന്നവർക്കും ബസ് പിടിക്കുന്നവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരാം അപ്പോൾ അവരെ പോലെയുള്ള ആൾക്കാരെ പ്രതിനിധീകരിച്ചിട്ടാണ് റോൾസ് റോയിസിൽ എ സി കാറിൽ ഇരുന്ന് പോകേണ്ട മേടിച്ചാൽ സൈക്കിളും ചവിട്ടി വെയിലത്ത് പോയത് അങ്ങനെ ഒരാൾ ചെയ്യുമ്പോഴത്തേക്കും അതിനെ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും കുറ്റം പറയാതിരിക്കും എന്തൊക്കെയാണെങ്കിലും ഞാൻ വിജയനെ കളിയാക്കിയത് സൂര്യ ഫാൻസ് എന്ന് പറയത്തില്ല കാരണം കുറേ അധികം ആൾക്കാർ കുറെ അധികം സൂര്യ ഫാൻസ് ആ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു എന്റെ തന്നെ കുറെ ഫ്രണ്ട്സ് സൂര്യ ായിട്ടുള്ള ആ വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുകയൊക്കെ ഒക്കെ ചെയ്തായിരുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നല്ലതാണെന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന ആളല്ല പാർട്ടി അല്ല ആരായാലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുന്ന ആളാണ് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് അല്ലാതെ എന്ത് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ പാർട്ടി ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് അതിനെ എന്ന് പറ്റത്തുള്ള അതിനെ പൊക്കി പിടിച്ചാൽ നല്ല എന്ന് വരുത്തി തീർക്കുന്ന ആളല്ല ഒരു നല്ല രാഷ്ട്രീയക്കാരൻ ഇതൊന്നും പെടാത്ത വേറെ കുറച്ച് ആൾക്കാരുണ്ട് സിനിമ ടിക്കറ്റിന് വില കൂട്ടിയിൽ ഒന്നിട്ട് അന്നേരം എന്നെ പ്രതിഷേധിക്കാത്ത പെട്രോളിന് വില കൂട്ടിപ്പോ മാത്രം എന്താ പ്രതിഷേധിക്കുന്നത് സിനിമ ടിക്കറ്റിന് വില കൂട്ടി അത് പുള്ളിയുടെ വരുമാനമായതുകൊണ്ടാണ് ഉള്ള പുള്ളി അതിന് പ്രതിഷേധിക്കാത്ത എന്നൊക്കെ പറയുന്ന കുറെ പേര് അങ്ങനെയുള്ളവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ സിനിമ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് സാധനമാണ് അതിലേലും ആൾക്കാർക്ക് ജീവിക്കാം പക്ഷെ പെട്രോൾ അങ്ങനെയല്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ആൾക്കാർ പെട്രോൾ ഓടിച്ചാണോ ജീവിക്കുന്നത് എന്നുള്ളത് അതല്ല ടാക്സി കാർ ഓടിച്ച് ഓട്ടോ ഓടിച്ചും ജീവിക്കുന്നവരുണ്ട് ഇവിടെ ഡെയിലി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് പിടിച്ച് ഓട്ടോ പിടിച്ചും പോകുന്നവരുണ്ട് ഇവിടെ അപ്പൊ ഇങ്ങനെയുള്ള പെട്രോളിനോ വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാരെയും ബാധിക്കും മാസം ഒരു പതിനായിരം പതിനയ്യായിരം രൂപ സാലറി കിട്ടുന്ന ഒരാൾ ഡെയിലി ഓട്ടോ വിളിച്ചു അല്ലെങ്കിൽ ബസ് പിടിച്ചിട്ടോ അവരുടെ ഓഫീസ് സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പെട്രോളോ ഡീസലിനോ വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വണ്ടിക്കാരവരുടെ ചാർജ് കിട്ടും കാരണം അവർക്കും ജീവിക്കണം അപ്പൊ ആ വണ്ടിക്കാർ ചാർജ് കിട്ടുന്ന അനുസരിച്ചിട്ട് ഒരു കാരണം വെച്ചാൽ ഈ പതിനായിരം പതിനായിരം കിട്ടുന്ന സാലറി കാരണം എന്നാൽ പെട്രോൾ വില കൂട്ടിയില്ല എന്നാൽ പിന്നെ ഒരു ആയിരം രൂപയും കൂടെ നീ കൂടുതൽ വെച്ചോന്നു പറഞ്ഞാൽ സാലറി ആരും കൂട്ടി കൂട്ടിക്കൊടുക്കത്തി അതും പോരാഞ്ഞിട്ട് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറി പലചരക്ക് അങ്ങനെ എല്ലാ സാധനത്തിനും വില കൂടും കാരണം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടുന്നതനുസരിച്ച് അപ്പൊ ശരിക്കും ഈ പെട്രോൾ വില കൂടിയതുകൊണ്ട് ആർക്കാ ഈ നഷ്ടം വരുന്നത് വെറും സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്മാർക്കാണ് ഈ നഷ്ടം ഉണ്ടാവും അതൊന്നും ചിന്തിക്കാതെയാണ് കുറെ ആൾക്കാർ ഇരുന്നിട്ട് ഒരു വയോ ഇല്ലാതെ ആ മനുഷ്യനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പെട്രോൾ നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ ആയാലും അത് അടിച്ചുകൊണ്ട് പോകാനുള്ള കഴിവുള്ള ആളാണ് ഈ ഒരു വയസ്സിൽ സൈക്കിളും ചവിട്ടി യെന്ന് നിങ്ങൾ ചിന്തിക്കണം ഞാൻ ഇവിടെ ഒരു പാർട്ടിനെ പൊക്കി പിടിക്കാനോ താഴ്ത്തി കാണിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല പക്ഷെ പെട്രോൾ ലോല ഓടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെയും പതിക്കും കാരണം ഞാനും പെട്രോൾ അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഒരുമാതിരി ബോധമുള്ളവർക്ക് മനസ്സിലായിക്കാണ് ഞാൻ എന്നെ ആയിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നീ ഇതും കണ്ടിട്ട് വന്നിട്ട് ചോട്ടി വന്നിട്ട് ഞാൻ അവരെ ഡിഗ്രേഡ് ചെയ്ത് ഇവരെ ഡിഗ്രേഡ് ചെയ്ത് അവരെ കളിയാക്കി ഇവരെ കളിയാക്കി എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിജയ് മാത്രമല്ല വിജയ് സൈക്കിളിൽ പോയപ്പോൾ വിക്രം നടന്നു പോയിട്ടാണ് വോട്ട് ചെയ്ത് ഇവർക്കൊന്നും പെട്രോൾ അടിച്ചു പോവാൻ കാശില്ലാത്തവരല്ല ഇല്ലാത്തവരല്ല അവർ അവരുടേതായിട്ടുള്ള രീതിയിലൊരു പ്രതിഷേധമാണ് അവിടെ കാണിച്ചത് അപ്പൊ ഇതിന്റെ കാര്യത്തില് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോ നോക്കാം നിങ്ങൾ എല്ലാരും കണ്ടിട്ട് കാണുമായിരിക്കും നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രണ്ട് സ്റ്റുഡൻസ് ഡാൻസ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിനകത്ത് നിങ്ങക്ക് നല്ലതല്ലാത്തതായിട്ട് വല്ലതും നിങ്ങൾ കണ്ടോ പക്ഷെ ഇതിനകത്ത് നല്ലതല്ലാത്തായിട്ടുള്ള കുറെ കാര്യങ്ങൾ കണ്ട കൊറേ പേരുണ്ട് ഞാൻ കാണിച്ചു തരാം Só sei tudo, Maíra. ഡാൻസ് കൊള്ളത്തില്ല എന്നാൽ പറയുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് സമ്മതിക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിന് പകരമായിട്ട് ജാതി മതം വർഗീയതയും കുത്തിക്കയറ്റി ഇതൊന്നും പോരാത്തതിനു കുറച്ച് അവിധിതവും കൂടെ അവിച്ച് ചേർത്തിട്ടാണ് കുമാരൊക്കെ പോസിറ്റേക്കുന്നത് കേട്ടാടാ നിനക്കൊക്കെ നാണോ ഉണ്ടോ നീ ഒക്കെ ഇരു നീ കുറ്റം പറയുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനെ ഇവർ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അന്നേരം നീ ചികിത്സിക്കാൻ പോകുമ്പോഴത്തേക്കും നിനക്ക് ഒരു പനിയോ തലവേദനോ എന്തെങ്കിലും വന്നിട്ട് നീ ചികിത്സിക്കാൻ പോകുമ്പോഴത്തേക്കും നീ അവിടെ പോയിട്ട് ചോദിക്കുമോ നിങ്ങൾ എൻ്റെ ജാതി മതമാണോ നിങ്ങൾ എന്റെ ജാതി മതമാണെങ്കിൽ നിങ്ങൾ എന്നെ ചികിത്സിച്ചാൽ മതി എന്ന് നിങ്ങൾ പറയും എല്ലാം പോട്ടെ ഒരു എമർജൻസി വന്നിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ബ്ലഡിന്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം ജാതി നോക്കിയിട്ടാണോ ബ്ലഡ് എടുക്കുന്നത് ഈ സമയത്തൊന്നും നിനക്ക് ഇതൊന്നും ബാധക അല്ലല്ലോ പിന്നെ രണ്ടുപേര് ഡാൻസ് കളിക്കുമ്പോൾ മാത്രം നിനക്ക് എന്നാണോ അതിനകത്ത് ചൊറിയാനിരിക്കുന്നത് നിനക്കൊക്കെ ശരിക്കും നാണോ ഉണ്ടോടാ ഈ തൊടുന്നതിന്റെയും പിടിക്കുന്നതിന്റെ എല്ലാ ഇട കൊണ്ട് വർഗീയതയും ജാതി മതം കുത്തിക്കറ്റാനായിട്ട് ഗൈസ് ഇന്ന് വരെ ഞാൻ നമ്മുടെ പേജിൽ കൂടെ പറഞ്ഞിരിക്കും നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിട്ടുള്ള ആരുടെയും പ്രൊഫൈലിലോ കമന്റ് ബോക്സിലോ പോയിട്ട് നിങ്ങൾ ഒന്നും പ്രതികരിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ഞാൻ പറയുകയാണ് ഗൈസ് ഈ രീതിക്കുള്ള കമന്റ് എവിടെയെങ്കിലും ഇടുന്നതാണ് നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ മിണ്ടാതിരിക്കരുത് അങ്ങനെ പത്ത് പേര് പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ പഠിക്കത്തുള്ളൂ പ്രതികരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പോയിട്ട് തെറി വിളിക്കാനല്ല പറയും മാന്യമായിട്ട് രീതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കും അല്ല കമന്റ് നിങ്ങൾ കണ്ടില്ലേ ഒരു മുസ്ലിമും ഹിന്ദു കൂടെ ഡാൻസ് കളിക്കുന്നു അതിൽ എന്തുകൊണ്ട് അതിൽ എന്തോന്നാ അതിലൊരു ഉണ്ടേ ഇല്ല ഡാൻസ് കണ്ടിട്ടുണ്ട് അതാടാ നോക്കണ്ടത് അല്ലാതെ അതിൻ്റെ മതമല്ല അത് നിങ്ങളൊക്കെ ആദ്യം ഒന്നും മനസ്സിലാക്കണ്ട ഈ മതൊക്കെ എന്തിനാണ് നീക്കി ആദ്യം ഒന്ന് മനസ്സിലാക്കുക അത് മനുഷ്യന്മാരെ തമ്മിൽ സ്നേഹിപ്പിക്കാനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് അല്ലാണ്ട് മനുഷ്യന്മാരെ തമ്മിൽ എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം അല്ല അത് അതൊക്കെയാണ് നീ ആദ്യമൊന്നും മനസ്സിലാക്കേണ്ട പേസ് ഇത്രയും കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പണ്ട് ശ്രെല്ല് പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ജാതി മതം രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ അണ്ടർവെയർ പോലെയാണ് അത് ഉണ്ടായാൽ മതി അത് വലിച്ചെടുത്ത് പുറത്തു കൊണ്ടോ നടക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക നല്ലത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് പറയാൻ പഠിക്കാം അതിനിടയ്ക്ക് ജാതിയും മതവും കുത്തിക്കാറ്റാതെ ഗൈസ് ഞാൻ ഇതിനു മുമ്പ് ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് അത് ഇനി മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ഞാൻ അങ്ങനെ ചെയ്യാം ഇപ്പം ആരൊക്കെ എന്തൊക്ക പറഞ്ഞാലും അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം എന്നോട് നേരിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങോട്ട് വന്ന് ഞാൻ പറയാം ഒരു കുഴപ്പമില്ല ബൈസ് ഇന്നത്തെ വീഡിയോ കത്തിയുള്ള ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ